ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് വൈഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കും. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സന്ധ്യാവേളയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. പരിശുദ്ധാത്മാവേ, ഈ രാത്രി അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അടുത്ത തിരുസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയൻ്റെ അതരത്വയെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്തിലും അവിടുത്തെ പുനർനാമം മാത്രം മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നൽപസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28. The book of Matthew chapter 11:28. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജീവിതയാത്രയിൽ കടന്നു വരുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആശ്വാസത്തിനു വേണ്ടി പല സ്ഥലങ്ങളിൽ കടന്നു പോകുന്നവരും പലതിനെയും ആശ്രയിക്കുന്നവരുമാണ് നമ്മളിൽ ഓരോരുത്തരും. ആശ്വാസത്തിനു വേണ്ടി മദ്യത്തെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുന്നവരുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ, പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കടന്നുപോയി നേർച്ച കാഴ്ചകൾ ദൈവത്തിന് വേണ്ടി അർപ്പിച്ച് ആശ്വാസം കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ പാദപടുത്തുങ്കിലേക്ക് ക്ഷണിക്കുകയാണ്. ജാതി മത ഭേദമന്യേ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ലാതെ, സമ്പന്നനോ ദരിദ്രനോ എന്നൊന്നുമില്ലാതെ എല്ലാവരെയും യേശു അവൻ്റെ പാദപടുത്തുങ്കിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടി? ആശ്വാസത്തിനു വേണ്ടി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ദൈവം പറയുകയാണ്. ഒരു മനുഷ്യൻ പറയുന്ന വാക്കിന് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ഇവിടെ സർവശക്തനായ ദൈവം പറയുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്തുതന്നെയായിരുന്നാലും, നിങ്ങൾക്ക് എന്ത് ആശ്വാസമാണോ ലഭിക്കേണ്ടത് അതൊക്കെയും തരുവാൻ തക്കവണ്ണം ഞാൻ ശക്തനായ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്രിസ്ത്യാനികളെ മാത്രമല്ല, ജാതി മതഭേദമന്യേ ഈ ഭൂമിയിലുള്ള സർവ മനുഷ്യരെയും യേശു ക്ഷണിക്കുകയാണ്. അവൻ്റെ പാദപടത്തിങ്കിലേക്ക് എന്തിനു വേണ്ടി? ആരെങ്കിലും ഈ രാത്രി ആശ്വാസത്തിന് വേണ്ടി അലയുന്നുവെങ്കിൽ എല്ലാവരെയും യേശു ഈ രാത്രി തൻ്റെ തിരുവചനത്തിലൂടെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ ദൈവം ആശ്വാസപ്രദനായ ദൈവമാണ്. അവൻ ആശ്വസിപ്പിക്കുകയും നമ്മെ കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാണ്. പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്ക് അനേകർക്ക് ഇന്ന് കടന്നു വരുവാൻ കഴിയുന്നില്ല. യേശുവിനെ സമ്പൂർണമായി വിശ്വസിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ല. ഓരോരുത്തരും അവനവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അവനവൻ്റെ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ, യേശുവിൻ്റെ അടുക്കലേക്ക് ആശ്വാസത്തിന് വേണ്ടി കടന്നു വരുവാൻ കഴിയണമെങ്കിൽ,
നമുക്ക് യേശുവിൽ ഒരു വിശ്വാസം ആവശ്യമാണ്. യേശു പറഞ്ഞിരിക്കുന്ന വാക്കാണ്, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കാണ്. അവൻ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ വാക്കുമാറുന്ന ദൈവമല്ല, അവൻ മറന്നുപോകുന്ന ദൈവവുമല്ല. പക്ഷേ ഇത് വിശ്വസിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. യേശുവിൻ്റെ അടുക്കൽ ഈ പ്രകാരം ആശ്വാസത്തിനു വേണ്ടി കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു വ്യക്തിയെ രാത്രി ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, കർത്താവേ കർത്താവേ, എന്റെ ദാസൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് ആശ്വാസത്തിന് വേണ്ടി കടന്നു വരികയാണ്. അവൻ്റെ ആശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ വിഷയമല്ല, അവൻ്റെ ഒരു ബാല്യക്കാരൻ്റെ പക്ഷവാത രോഗം പിടിച്ച് കിടപ്പിലായിരിക്കുന്നു. അതികഠിനമായി വേദനയിലൂടെ കടന്നു പോവുകയാണ് അവൻ്റെ ദാസൻ. പക്ഷവാതം എന്ന രോഗമാണ് പിടിപെട്ടിരിക്കുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരു ശതാധിപൻ എന്ന് പറയുമ്പോൾ, അവൻ സമൂഹത്തിൽ നല്ല ഉന്നതമായ സ്ഥാനമുള്ള വ്യക്തിയാണ്. അവനൊരു പട്ടാളത്തിലെ മേലുദ്യോഗസ്ഥനാണ്. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 ആളുകളുടെ അധിപനായി അധികാരമുള്ള മനുഷ്യനാണ്. അവൻ്റെ കീഴിൽ 100 വ്യക്തികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അധിപനാണ്, ഒരു മേലുദ്യോഗസ്ഥനാണ് ഈ ശതാധിപൻ. ആവശ്യമായ സാമ്പത്തികമായ ഭദ്രതയുണ്ട്, അധികാരമുണ്ട്, ഇതൊക്കെയുമുണ്ട്. പക്ഷേ അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ആശ്വാസത്തിനു വേണ്ടി കടന്നു വരികയാണ്. അവൻ്റെ ആശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ ദാസൻ്റെ രോഗമാണ്. അവൻ അത്രത്തോളം വേണ്ടപ്പെട്ടവനായിരിക്കാം. അവൻ പക്ഷവാത രോഗം പിടിച്ച് കഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ യേശു അനേകരെ സൗഖ്യമാക്കുന്നു എന്നുള്ള വാർത്ത അവൻ കേൾക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. യേശുവിനെ കുറിച്ചുള്ള വാർത്ത അവൻ കേട്ടു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു അനേകരെ സൗഖ്യമാക്കുന്നുവെന്നും യേശു അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നുവെന്നും അനേകരെ കരം പിടിച്ച് വഴി നടത്തുന്നുള്ള യേശുവിനെ കുറിച്ചുള്ള വാർത്ത ശതാധിപൻ്റെ അടുക്കലെത്തുകയാണ്. അവൻ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ കടന്നു വരികയാണ്. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരും മേ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിനെന്ന് അരുളിച്ചതായ യേശുവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് ശതാധിപൻ കടന്നു വരികയാണ്. എന്തിനു വേണ്ടി? അവൻ്റെ ദാസിൻ്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം ആശ്വാസത്തിൻ്റെ ഉറവിടമായ യേശുവിൻ്റെ അടുക്കിലേക്ക് ശതാധിപൻ കടന്നു വരികയാണ്. അവൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് എന്താണ് പറയുന്നത്? കർത്താവേ, എന്റെ ദാസൻ പക്ഷവാതം പിടിച്ച് കഠിനമായ വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ പ്രകാരം ഒരു പ്രതിസന്ധിയുമായി ആരുടെയെങ്കിലും അടുക്കൽ കടന്നു പോയാൽ അവർ പറയുന്ന കാര്യം, അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഒരു ഡോക്ടറുടെ അടുത്ത് കടന്നു പോയാലും ഡോക്ടർ പറയുന്നത് അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരൂ എന്നാണ്. പക്ഷേ ഇവിടെ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവനെ സൗഖ്യമാക്കും. യേശു പറയുകയാണ്, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരും, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരണമെങ്കിൽ നാം ആദ്യം അവൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു ചെല്ലണം. ഇവിടെ ശതാധിപൻ ആശ്വാസത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. യേശു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും.
അപ്പോൾ എന്താണ് ശതാധിപൻ എന്ന് മറുപടി പറയുന്നത് അതിന് ശതാധിപൻ കർത്താവേ നീ എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും അങ്ങ് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ഒരു യോഗ്യതയും എനിക്കില്ല അങ്ങ് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരുമെന്നുള്ള വിശ്വാസം ഈ ശതാധിപനുണ്ടായിരുന്നു പറയുമ്പോൾ അവൻ ആരുടെ അടുക്കലേക്കാണ് കടന്നു പോയത് എന്നും യേശു സർവശക്തനായ ദൈവമെന്നും ശതാധിപന് ഒരു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങ് എന്റെ വീട്ടിലേക്ക് കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല മഹാപരിശുദ്ധനായ ദൈവം എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനുള്ള ജീവിത വിശുദ്ധിയോ യോഗ്യതയോ എനിക്കില്ല അവൻ്റെ താഴാഴ്മയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞത് ഒരു താഴ്മയുള്ള ഒരു ഹൃദയം ഈ ശതാധിപനുണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൻ അറിയാം അവൻ പാപിയായ ഒരു മനുഷ്യനെന്ന് അവന് ബോധ്യമുണ്ട് അവൻ്റെ ദൈവത്തെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട് യേശു സർവശക്തനായ ദൈവമെന്ന് അവന് നല്ല വിശ്വാസമുണ്ടായിരുന്നു അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെയും യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ നാം മറന്നു പോകരുത് ഈ ശതാധിപൻ എങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത് ദൈവത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് പിന്നെയോ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് ഇവിടെ ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറയുന്നു ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് യേശു കൽപ്പിക്കുമ്പോൾ ശതാധിപൻ പറയുകയാണ് അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല പിന്നെയോ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും യേശു അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മൈലുകൾക്കപ്പുറമുള്ള എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് ഈ ശതാധിപന് നല്ല വിശ്വാസമുണ്ടായിരുന്നു പിന്നെയോ എന്താണ് അവിടെ പറയുന്നത് ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവിനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവിനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ അധികാരത്തെ കുറിച്ച് ഈ ശതാധിപന് നല്ല ബോധ്യമുണ്ട് കാരണം അവനൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ് അവൻ്റെ കീഴിൽ 100 പടയാളികളുണ്ട് അപ്പോൾ അവൻ കൽപ്പിക്കുന്ന ഒരു കാര്യം അവർ അനുസരിക്കുന്നു പോവുക എന്ന് പറഞ്ഞാൽ പോകുന്നു ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു അപ്പോൾ അധികാരത്തെക്കുറിച്ച് ഈ ശതാധിപന് നല്ല ബോധ്യമുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങ് ഈ ലോകത്തിൻ്റെ സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് അങ്ങ് അവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം ലഭിക്കുമെന്ന് അവൻ പൂർണ്ണമായും അവിടെ വിശ്വസിക്കുകയാണ് ലോകത്തിന്മേൽ സർവത്തിൻ്റെ മേലും അധികാരമുള്ളവ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവൻ കടന്നു വന്നിരിക്കുന്നത് എന്ന് ഈ ശതാധിപന് നല്ല ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശതാധിപൻ പറയുന്നത് അധികാരത്തെക്കുറിച്ച് അവനോട് പറയുകയാണ് അവൻ്റെ ഔദ്യോഗിക തലത്തിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ദാസന്മാർ അത് ചെയ്യുന്നു വരിക എന്ന് പറഞ്ഞാൽ വരുന്നു ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു അങ്ങനെയെങ്കിൽ നീ സർവത്തെയും സൃഷ്ടിച്ച ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവവ്യാപിയാണ് എങ്കിൽ നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ മകന് സൗഖ്യം ലഭിക്കും എൻ്റെ ദാസന് സൗഖ്യം ലഭിക്കുമെന്ന് ശതാധിപൻ പറയുകയാണ് ഇതാണ് ശതാധിപൻ്റെ വിശ്വാസം ഞാനും നിങ്ങളും യേശുവിൻ്റെ അടുക്കലേക്ക് വിവിധ വിഷയങ്ങളുമായി കടന്നു വരികയാണ് ആശ്വാസത്തിന് വേണ്ടി പക്ഷെ പലപ്പോഴും നമുക്ക് നാം ആഗ്രഹിക്കുന്ന പ്രകാരം ആശ്വാസം ലഭിക്കുന്നില്ല യേശുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ടാകണം ശതാധിപൻ എങ്ങനെയാണോ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത്
അതേ മനോഭാവത്തോടു കൂടിയുള്ള വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് യേശുവിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. ഇവിടെ അതിന് എന്താണ് യേശു മറുപടി പറയുന്നത്? അത് കേട്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു. സർവശക്തനായ ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ ആരിൽ നിന്നുണ്ടായി? ശതാധിപനിൽ നിന്നുണ്ടായി. ഇവിടെ ദൈവം പറയുകയാണ്, അത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ദൈവത്തിൻ്റെ ജനമേ, എനിക്കും നിങ്ങൾക്കും ക്രിസ്ത്യാനികളെന്ന് പേരുണ്ട്. ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ്, ആരാധനയിൽ നാം കടന്നുപോയി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. പക്ഷേ ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ഈ രാത്രി പരിശോധിക്കണം. ആശ്വാസത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ പോയി നാം കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്നിലും നിങ്ങളിലുമുള്ള വിശ്വാസത്തെക്കുറിച്ച് ഈ രാത്രി ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം കഴിയണം. ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നമുക്ക് അമിതമായ വിശ്വാസം വേണം. നമ്മുടെ ദൈവം ആരെന്ന് നമുക്ക് ഉത്തമമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സർവശക്തനായ ദൈവമെന്നും അവൻ സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് എന്ന് ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവം പറയുകയാണ്, അത് കേട്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു. പിന്നെയോ, ആ തന്നെ അനുഗമിക്കുന്നവരോട് അവൻ പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിൽ പോലും ഈ പ്രകാരമുള്ള ഇത്രത്തോളം വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ വാക്ക് കേട്ട ശതാധിപന്റെ വാക്ക് കേട്ട് യേശു ആശ്ചര്യപ്പെട്ടു. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുന്ന പ്രവൃത്തികളാണോ? ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ആകുലതകളിലും വേദനകളിലും നിരാശകളിലും ആശ്വാസത്തിനു വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവരാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ദൈവത്തെ ഞാനും നിങ്ങളും അവിശ്വസിച്ചു പോയിട്ടില്ലേ? ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ ആശ്വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ, അവൻ്റെ സൗഖ്യം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നമുക്ക് അമിതമായ വിശ്വാസമുണ്ടായിരിക്കണം. മനുഷ്യരെ പ്രീണിപ്പെടുത്തുന്ന ഭക്തിയുടേതായ പ്രകടനങ്ങൾ കൊണ്ട് ദൈവത്തെ നമുക്ക് കബളിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ ഭക്തിയുടേതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഒരു ഭക്തൻ എന്ന ലേബൽ എനിക്കും നിങ്ങൾക്കും കിട്ടും. പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ശതാധിപനെ പോലെ വിശ്വാസത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ആശ്വാസവും സൗഖ്യവും നമുക്ക് ലഭിക്കുന്നത്. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവരെന്ന് പറയുമ്പോൾ ഈ ശതാധിപൻ കടന്നു വന്നതുപോലെ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഏവനും ഈ രാത്രി ആശ്വാസം ലഭിക്കും, സൗഖ്യം ലഭിക്കുന്ന രാത്രിയായിത്തീരും. ഇവിടെ അതിൻ്റെ അവസാന ഭാഗം 13-ാം വാക്യത്തിലോട് പറയുന്നുണ്ട്, പിന്നെ യേശു ശതാധിപനോട്, പോവുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ദാസന് സൗഖ്യം വന്നു. നീ എന്ത് വിശ്വസിച്ചിരിക്കുന്നുവോ അത് നിനക്ക് ഭവിക്കട്ടെ. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ദൈവവചനത്തിന് മുമ്പിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് ഈ രാത്രി സംഭവിക്കും. ശതാധിപനോട് യേശു പറയുന്നു, നീ എന്ത് വിശ്വസിച്ചിരിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കും. ആ നാഴികയിൽ തന്നെ അവൻ്റെ ദാസന് സൗഖ്യം ലഭിച്ചു. മണിക്കൂറുകൾക്ക് അകലെ ദൂരെയുള്ള, മൈലുകൾക്കപ്പുറം ദൂരെയുള്ള അവൻ്റെ ദാസന് പക്ഷവാതം പിടിച്ച് വേദനയിൽ കടന്നു പോകുന്ന അവൻ്റെ ദാസന് സൗഖ്യം ലഭിക്കുകയാണ്. ശതാധിപൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിമിത്തമാണ് അവൻ്റെ ദാസന് സൗഖ്യം ലഭിക്കുന്നത്. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവേൻ. യേശു എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരേണ്ടതുപോലെ കടന്നു വരുമ്പോഴാണ് അവനിൽ നിന്ന് സൗഖ്യവും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ വേദഭാഗം വീട്ടിലെഴുതി വച്ചിട്ട് കാര്യമില്ല.
ഇത് ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളിൽ വിശ്വാസത്തിൻ്റെതായ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകണം. ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കണം. ഇത് യേശുവിൻ്റെ വാക്കാണ്. യേശു വാക്കുമാറുന്ന ദൈവമല്ല, അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിക്കും യേശു ഒരു പരിഹാരകനെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധ്യം വേണം. യേശു പറഞ്ഞാൽ അനുസരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഈ പ്രപഞ്ചത്തിലെ എല്ലാം യേശു പറഞ്ഞാൽ അനുസരിക്കുന്നതാണ്. അവൻ മരണത്തെ പോലും, മരണം പോലും യേശു പറയുമ്പോൾ അനുസരിക്കുന്നു. ഭൂതഗ്രന്ഥസ്ഥനെ സൗഖ്യമാക്കിയ കാര്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഗലീലയ്ക്കെതിരെയുള്ള ഗന്നേസരത്ത് ദേശത്തെത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വളരെ കാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് അവൻ അഭിമുഖീകരിച്ചു. അവന് വളരെ കാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിലാണ് വസിച്ചിരുന്നത്. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവന്റെ മുമ്പാകെ വീണു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നിനക്ക് എന്നോട് എന്ത് കാര്യം? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് ഉറക്കെ പറഞ്ഞു. ഉടനെ യേശു എന്താണ് ചെയ്തത്? യേശു അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. ഇവിടെ യേശു പറയുമ്പോൾ അശുദ്ധാത്മാവ് അനുസരിക്കുന്നതായി ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അശുദ്ധാത്മാവെ, ആ മനുഷ്യനെ വിട്ടുപോവുക എന്ന് പറയുമ്പോൾ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോവുകയാണ്. അപ്പോൾ യേശു പറയുമ്പോൾ ഭൂതങ്ങൾ അനുസരിക്കുന്നു, മരണം പോലും യേശുവിനെ അനുസരിക്കുന്നു, കാറ്റും കടലും യേശു പറയുമ്പോൾ അനുസരിക്കുന്നു, കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ യേശു പറയുമ്പോൾ അനുസരിക്കുന്നു, സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളോടൊക്കെയും സംസാരിക്കുന്ന ദൈവമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ദൈവത്തെ അനുസരിക്കുകയാണ്. മണലുകൊണ്ട് കടലിനെ അതിരിട്ടവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാൺ കൊണ്ട് ആകാശത്തിന്റെ അളവെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ കോൽ കൊണ്ടും കുന്നുകൾ തുലാസുകൊണ്ടും തൂക്കുകയും ചെയ്യുന്നവനാര്? അവനാണ് സർവശക്തനായ ദൈവം. ആ ദൈവമാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് സർവശക്തനായ ദൈവം ഈ രാത്രി എന്നോടും നിങ്ങളോടും പറയുകയാണ്. വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരണം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയായിരുന്ന രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, പക്ഷേ ആശ്വാസം തരുന്ന ഒരു ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ദൈവം പറയുകയാണ്. അവൻ്റെ കരം വീര്യമുള്ള കരമാണ്. കോൽകൊണ്ട് പർവ്വതങ്ങളെ തൂക്കി നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ഭൂമിയിലെ പൊടി മുഴുവൻ ഒരു നാഴിയിൽ കൊള്ളിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. ദൈവത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ് പ്രവാചകനായ യെശയ്യാവ് അവിടെ പറയുന്നത്. ആ ദൈവമാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാം, ഞാൻ നിങ്ങളെ കരം പിടിച്ച് വഴി നടത്താം, ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് വഴി നടത്തുന്ന സർവശക്തനായ ദൈവമാണ്. ഇവിടെ ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവന് സൗഖ്യം ലഭിച്ചു, അവൻ ആശ്വാസം ലഭിച്ചു. വിശ്വാസത്തോടുകൂടി ഈ രാത്രി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ ഈ രാത്രി ആശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ രാത്രിയായി തീരും. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. യേശുവിൻ്റെ വാക്കാണ്. യേശു നിങ്ങളെ ഈ രാത്രി ക്ഷണിക്കുകയാണ്. വിശ്വാസത്തോടുകൂടി അവൻ്റെ തിരുമുഖത്തേക്ക് ഈ രാത്രി നോക്കണം.
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം എന്തു തന്നെയായിരുന്നാലും നമ്മെ അറിയുന്ന ഒരു ദൈവമാണ്. അവന് പരിഹരിക്കുവാൻ കഴിയാത്തൊരു വിഷയമില്ല. ഏതു രോഗമായിക്കോട്ടെ, എത്ര വർഷം ചെന്ന രോഗമായിക്കോട്ടെ, എത്ര പഴക്കം ചെന്ന രോഗമായിക്കൊള്ളട്ടെ, ആരും അസാധ്യമെന്ന് പറഞ്ഞ രോഗമായിക്കൊള്ളട്ടെ, യേശുവിന് സർവ്വതും സാധ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദപടുത്തങ്ങളിലേക്ക് കടന്നു വന്ന് ഈ രാത്രി അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, ഈ രാത്രി ഞങ്ങളോട് അവിടുത്തെ തിരുവചനത്തോട് ഹൃദ്യമായി സംസാരിച്ച എല്ലാ കരുണകൾക്കായിട്ട് സ്തോത്രം. ആശ്വാസത്തിന് വേണ്ടി അവിടുത്തെ തിരുമുഖത്തേക്ക് ഈ രാത്രി നോക്കുന്ന ജനത്തെ അവിടുന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശതാധിപൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചെടുത്തതെന്ന് അവിടുത്തെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ കർത്താവേ. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, ഈ രാത്രി തിരുവചനം കേട്ട് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്ന ജനത്തെ ഈ രാത്രി ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്വസിപ്പിക്കുകയും അവരെ കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്ന ജനത്തെ അവിടുന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ യേശുവേ, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് ഈ രാത്രി സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനത്തിന് ഈ രാത്രി അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.